നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, അല്ല ഉയർത്തെഴുന്നേറ്റതല്ല ഉയർത്തെഴുന്നേൽപ്പിച്ചു. വരുവിൻ, ഈ അപൂർവ അവസരം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമേ കാണുകയുള്ളൂ. തീർന്നില്ല, പൈസ കിട്ടിയാൽ എന്തും ചെയ്യും. ഒരു വശത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കത്തിവെക്കുമെന്ന് പറയുന്നവർ, മറുവശത്ത് പൈസ വാങ്ങിയാൽ പാർട്ടി പത്രത്തിൽ വേണമെങ്കിലും സർക്കാരിന്റെ കുഴി ഒരു ചർച്ചയാക്കി കൊണ്ടുവരും. ഏതായാലും രണ്ടും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സി പി എമ്മിന്റെ മാജിക് ആദ്യമായൊന്നുമല്ല കേരളം കാണുന്നത്. ഇലക്ഷന്റെ സമയത്ത് കള്ളവോട്ടിടാൻ മരിച്ചവരുടെ പേരിൽ മറ്റു പലരെയും കൊണ്ടുവന്നാണ് സി പി എം ഈ മാജിക് കാണിക്കുന്നതെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഇപ്പോളിതാ വീണ്ടും മരിച്ചവർ പുനർജനിച്ചിരിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ അന്വേഷണവുമായി ഇറങ്ങിയ ഇ ഡി പോലും ഈ മാജിക് കണ്ട് ഞെട്ടി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ മരിച്ചവരുടെ പേരിൽ ഉൾപ്പെടെ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികളുടെ വീടുകളിലും ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ഉൾപ്പെടെ നടത്തിയ തെരച്ചിലാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടെടുത്തത്. വഴിയിൽ കുഴിയുണ്ടെന്നുള്ള കാര്യം മറ്റു പല പത്രങ്ങളിലും പരസ്യമായി വന്നപ്പോൾ അവിടെ വാളം പിടിച്ചിറങ്ങിയ സഖാക്കന്മാർ പാർട്ടി പത്രത്തിലടക്കം വന്ന പരസ്യം കാണുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതായത് പണം കിട്ടിയാൽ അവിടെ പാർട്ടി പത്രത്തിലും പരസ്യം കൊടുക്കും, പക്ഷെ മാറുന്ന കുറ്റം പറയും. അപ്പോൾ ഒരു വശത്ത് മരിച്ചവരുടെ പേരിൽ തട്ടിപ്പ്, അപ്പുറത്ത് കുറ്റം പറഞ്ഞിട്ട് ഇപ്പുറത്ത് പരസ്യം വാങ്ങിയ പാർട്ടി പത്രത്തിൽ വരെ സംസ്ഥാന സർക്കാരിന്റെ കുഴി ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ ഈ ഒരു പാർട്ടി പത്രത്തിലെ പരസ്യം അടക്കം കേരള സർക്കാരിനെ ഉദ്ദേശിച്ച്, കേരള സർക്കാരിനെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞുകൊണ്ട് സി പി എം അനുഭാവികൾ രംഗത്ത് വന്നതോടെ സി പി എം നേതൃത്വം ഞെട്ടലായിരിക്കുകയാണ്. ഏതായാലും ഒരു വശത്ത് വ്യാജ അക്കൌണ്ടുകൾ, മരിച്ചവരുടെ പേരിൽ വരെ അക്കൌണ്ടുകൾ, വ്യാജ അക്കൌണ്ടുകൾ തുടങ്ങിയും മറ്റും കോടികളുടെ വായ്പാ തട്ടിപ്പാണ് കരുവന്നൂരിൽ ബാങ്കിൽ നടത്തിയിട്ടുള്ളത്. ഇതിനായി ഉപയോഗിച്ച കൃത്രിമ രേഖകളും മറ്റും റെയ്ഡിൽ ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിന് ഉപയോഗിച്ച പണം പ്രതികൾ റിയൽ എസ്റ്റേറ്റിലടക്കം ഉപയോഗിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. പ്രതികൾ പലയിടത്തും ബിനാമി പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. പ്രതികളുടെ ബിനാമി ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധന തുടരാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. അതായത് ഇപ്പോഴുള്ള കണ്ണികളെ കൂടാതെ മറ്റേതൊക്കെ കണ്ണികൾ സി പി എം അനുഭാവികളിൽ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, എങ്കിൽ അവരെയടക്കം വലിച്ചു കയറി പുറത്തു കൊണ്ടുവരുമെന്ന സൂചനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 75 ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘമെത്തി കരുവന്നൂർ കേസിൽ തിരച്ചിൽ നടത്തിയത്. രാവിലെ 8 ആരംഭിച്ച പരിശോധന 20 മണിക്കൂറോളമാണ് നീണ്ടത്. പ്രതികളുടെ വീട്ടിൽ നിന്ന് ആധാരം ഉൾപ്പെടെയുള്ള രേഖകളുടെ പകർപ്പ് ശേഖരിച്ചു. തട്ടിപ്പ് നടന്ന കാലയളവിൽ ബാങ്കിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ഇഡി പരിശോധിച്ചു. ബാങ്ക് പ്രസിഡന്റായിരുന്ന കെ കെ ദിവാകരൻ, സെക്രട്ടറിയായിരുന്ന സുനിൽകുമാർ, മുൻ ശാഖാ മാനേജർ ബിജു കരീം എന്നിവരുടെ വീടുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിലാണ് നമുക്കറിയാം കേരളത്തിലെ പല വിഷയങ്ങളിലും ഇവിടെ സഖാക്കന്മാരുടെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഇഡി മറന്നേക്ക് പുറത്തു കൊണ്ടുവരുമ്പോൾ അതിലൊക്കെ അന്തം കെട്ട് നെട്ടോട്ടമോടുന്ന സഖാക്കന്മാർ, ഇതിനു പിന്നാലെ സംസ്ഥാന സർക്കാർ ഇത്തവണ ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, റോഡിലെ കുഴി എന്ന വിഷയം, അവിടെ ക്രിയാത്മകമായ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കുമെന്നും, റോഡിൽ കുഴി പണ്ടേ ഉള്ളതാണെന്നും ഒക്കെ മന്ത്രി പറയുന്നുണ്ടെങ്കിലും കുഴികൾ പണ്ടേയുണ്ടെങ്കിലും ഇപ്പോൾ കുഴികളിൽ വീണ് നിരവധി വിലപ്പെട്ട ജീവനുകൾ പൊലിയുന്നതും നിരവധി പേർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതും ഗുരുതരമായി പരിക്കേൽക്കുന്നതും അടക്കമുള്ള വിഷയങ്ങൾ ഗൌരവത്തോടെ തന്നെ കാണുമ്പോൾ എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ എല്ലാം ശരിയാക്കിയില്ലെങ്കിലും റോഡിലെ കുറെ കുഴികളെങ്കിലും ഒന്ന് ശരിയാക്കിക്കൂടെ, അതുകൊണ്ട് ശരിയാകാത്ത കാര്യങ്ങൾ വിമർശിച്ചാൽ അതെങ്ങനെ സഹിക്കാൻ പോയാതെ സഖാക്കന്മാർ നെട്ടോട്ടം ഓടുന്നു എന്നീ ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയയിലും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും രതീഷ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ എന്നാ താൻ കേസുകൊണ്ട് ചിത്രത്തിന്റെ പത്രപരസ്യത്തിന്റെ വിവാദം അവസാനിക്കുന്നേയില്ല. കഴിഞ്ഞ ദിവസം തന്നെ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ നൽകിയ പരസ്യത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം. തിയേറ്ററുകളിലേക്കുള്ള വഴിയിൽ കുഴിയുണ്ട്, എന്നാലും വന്നേക്കണേ എന്നായിരുന്നു പത്രപരസ്യം. ഇതിന് പിന്നാലെയാണ് ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് സിനിമയ്ക്കെതിരെ ഹേറ്റ് ക്യാമ്പയിനിങ് ആരംഭിച്ചത്. സിനിമ സംസ്ഥാന സർക്കാരിനെതിരെയാണ് എന്നാണ് ഒരു വിഭാഗം നവമാധ്യമങ്ങൾ വഴി പ്രതികരിച്ചത്. സിനിമയെ ബഹിഷ്കരിക്കുന്നു എന്ന തരത്തിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. റോഡിലെ കുഴികൾ കൊണ്ട് വ്യക്തികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് സിനിമയുടെ പ്രമേയം. ഏതായാലും ഡീഗ്രേഡിംഗ് ക്യാമ്പയിൻ അടക്കം നടത്തിയിട്ടും അതൊന്നും ഏറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഏതായാലും സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷ വിമർശനങ്ങൾ ഉണ്ടോ എന്നതുകൂടി അറിയാൻ ജനം തിയേറ്ററിൽ ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. തിയേറ്ററുകളെ ഇളക്കി മറിച്ചുകൊണ്ട് എന്നാ താൻ കേസുകൂടെ ആ ഒരു വിജയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ചാക്കോ ബോബനും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആക്ഷേപം
ഹാസ്യവുമായി രംഗത്ത് വന്നിരിക്കുന്ന സിനിമ ആരാധകർ നെഞ്ചേറ്റുമ്പോൾ അവിടെ നിരവധി പ്രതികരണങ്ങളും വാർത്തകളും വീഡിയോകളും അടക്കം ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു കഴിഞ്ഞു. ഏതായാലും സിനിമയുടെ പരസ്യം വലിയ രീതിയിൽ ചർച്ചയായി. കേരളത്തിലെ കുഴികളുമായി ബന്ധപ്പെട്ട് പോയ ദിവസങ്ങളിൽ പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഒക്കെ ഉയർത്തിയ വിമർശനത്തെക്കാൾ വലിയ വലിയൊരു പരസ്യം തന്നെയാണ് ഈ ഒരു പരസ്യത്തിലൂടെ കുഴിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ലഭിച്ചത്. ഏതായാലും സിനിമയ്ക്കെതിരെയുള്ള ഡീഗ്രേഡിംഗ് ക്യാമ്പയിൻ അത് വിലപ്പോയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഏതായാലും കുഞ്ചാക്കോ ബോബൻ നന്ദി അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ജനങ്ങൾക്ക്. പരസ്യത്തിൽ കേരളത്തിലെ റോഡുകളെ കുഴികളെയല്ല പരാമർശിച്ചത്, പകരം മറ്റു ചില വഴികൾ കൂടി ഉണ്ട് സിനിമയ്ക്കുള്ളിലെ ചർച്ചകൾ അതുകൂടി കാരണം എന്ന നിലപാടുമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടും അതൊന്നും സഹിക്കവയ്യാതെ രശ്മിത രാമചന്ദ്രൻ അടക്കമുള്ള നിരവധി പേർ സിനിമയ്ക്കെതിരെ ക്യാമ്പയിൻ ഡീഗ്രേഡിംഗ് ക്യാമ്പയിൻ അതായത് സിനിമ ബഹിഷ്കരിക്കുന്നു കാണണമെന്ന് കരുതിയ സിനിമ കാണുന്നില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നതോടെ സംവിധായകനും അതിശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ശരിയാകാത്തതിനെ ചോദ്യം ചെയ്തൂടെ എന്ന് രതീഷ് പൊതുവാൾ ചോദിക്കുമ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കരുവന്നൂർ സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സിപിഎം പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ നിരവധി വിമർശനങ്ങൾ സഖാക്കന്മാരുടെ തട്ടിപ്പിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് സർക്കാരിന് വലിയ ക്ഷീണമായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇഡിയുടെ അതിശക്തമായ നിലപാടുകൾ സിപിഎമ്മിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് റോഡിലെ കുഴി മറ്റൊരു സജീവ ചർച്ചയായി വന്നിരുന്നത്. ആ സമയത്ത് തന്നെ ഈ ഒരു സിനിമയും അതിന്റെ പരസ്യവാചകവും ഒക്കെ വന്നതോടുകൂടി സഖികെട്ട് സഖാക്കന്മാർ ഇടത് ഹാൻഡലുകളിലൂടെ രംഗത്തിറങ്ങി. പക്ഷേ സംവിധായകൻ ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഇടത് നേതാക്കന്മാർക്കും സാംസ്കാരിക ബുദ്ധിജീവികൾക്കും ഒക്കെ പ്രതികരിക്കുമ്പോൾ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ബാക്കിയുള്ളവർ പ്രതികരിക്കുമ്പോൾ അതൊക്കെ എന്ത് വിമർശനം? അപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ശരിയാകാത്തതിനെ ചോദ്യം ചെയ്തുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് സംവിധായകൻ രതീഷ് പൊതുവാളും രംഗത്തുണ്ട്. മാത്രമല്ല ഇടത് സഹയാത്രികനായ ഡോക്ടർ പ്രേംകുമാറിന്റെ ചോദ്യങ്ങൾക്ക്, അത് രശ്മിത രാമചന്ദ്രനെ പോലെ നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തൊടുത്തുവിട്ട വിമർശനങ്ങൾക്ക് തന്നെയാണ് കുഞ്ചാക്കോ ബോബനും സംവിധായകനും ഒക്കെ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. കുഴിയെ സ്നേഹിക്കുന്നവർ ഇത്രയേറെ കേരളത്തിൽ ഉണ്ടെന്ന് പറയുന്നത് നിരാശാജനകമാണെന്ന് പറയുമ്പോൾ, അതായത് കേരളത്തിലെ കുഴികൾ അപകടകടിയായി മാറുമ്പോൾ അത് പരിഹരിക്കണമെന്ന് ഒരു സന്ദേശം കൊടുക്കുമ്പോൾ അതിനുമപ്പുറം അതിനെ സ്നേഹിക്കുന്നവരാണോ ഇവരൊക്കെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതെങ്കിലും പാർട്ടിയെയോ രാഷ്ട്രീയത്തെയോ പരിഹാസ്യമായി കൈകാര്യം ചെയ്തിട്ടില്ല. ഒരു കൊമേഴ്സ്യൽ സിനിമ ഉണ്ടാക്കുക, അതിന് പറ്റിയ ചില ഹ്യൂമറുകൾ ഉണ്ടാക്കുക, അതിൽ ചില പരാമർശങ്ങൾ ഉണ്ട് എന്ന് മാത്രം. നമ്മളെല്ലാവരും ഒരു കൃത്യമായ പക്ഷത്തോട് ചേർന്ന് സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെ എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൽ അഭിനയിച്ചവരിൽ ഒരുപാട് പേർ ഇടത് സഹയാത്രികരാണെന്നും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ പോലും ഉണ്ടെന്നും അവർക്കൊന്നുമില്ലാത്ത അസഹിഷ്ണുത ബാക്കിയുള്ളവർക്ക് വരുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല എന്നും കുഴി എന്ന വാക്കിനേക്കാൾ ഭീകരമാണ് പ്രേംകുമാർ പറഞ്ഞ പ്രൊപ്പഗണ്ട എന്ന വാക്കെന്നുള്ള വിമർശനം കൂടി അദ്ദേഹം തൊടുത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും രശ്മിത രാമചന്ദ്രൻ അടക്കം ഉരുളക്കുപ്പേരി മറുപടിയുമായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമ ബഹിഷ്കരിക്കണമെന്ന ഇടത് അനുകൂലികൾ പറഞ്ഞതിന് പിന്നാലെയാണ് രതീഷ് ബാലകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയത്. കുഞ്ചാക്കോ ബോബൻ നിലപാട് പറഞ്ഞത് പിന്നാലെ വലത് അനുകൂല സ്വഭാവമുള്ള രാഷ്ട്രീയ സ്വഭാവമുള്ളവർ തങ്ങളുടെ പേജുകളിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ഇത് കേരളത്തിലെ കുഴിയല്ല തമിഴ്നാട്ടിലെ കുഴിയാണ് എന്ന നിലപാടുമായി കുഞ്ചാക്കോ ബോബനും രംഗത്ത് വന്നിട്ടുണ്ട്. എവിടത്തെ കുഴിയായാലും കുഴി ഒരു വലിയ പ്രശ്നം തന്നെയാണ്, അത് പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. മാത്രമല്ല ചിത്രത്തിനെതിരെയുള്ള ബഹിഷ്കരണ ആഹ്വാനത്തിനെതിരെയും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. വഴിയിൽ കുഴിയുണ്ട്, മനുഷ്യർ കുഴിയിൽ വീണ് മരിക്കുന്നുമുണ്ട്, സഹികെട്ട് കോടതി സ്വമേധയായി ഇടപെടുന്നുമുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യത്തെ ഒരു സിനിമയുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ച അണിയറ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ, അതിനെതിരെ മൂങ്ങുന്ന അസഹിഷ്ണുതയുടെ ആൾ രൂപങ്ങൾക്ക് നമോഭാഗം, എന്നിട്ടും മതിയാകുന്നില്ലെങ്കിൽ എന്നാ താൻ കേസ് കൊടുക്കുക എന്നായിരുന്നു സംവിധായകനും നടനുമായ ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത് ഏറ്റെടുത്തുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്.